ഇതന്നിട്ട് ലിപ്സ്റ്റിക്കിന്റെയാണ് ആ ഒരു റെഡ് കളറ് വേറെ ഒന്നും ഞാൻ എന്റെ ഫേസിൽ ഇട്ടിട്ടില്ല അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടിയാണ് പുട്ടിയൊന്നല്ലേ ഹായ് എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ലിപ് കെയറിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് ഇന്ന് നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ലിപ് ബാം ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒരു അഞ്ച് കൂട്ടാണുള്ളത് അതിൽ ഒരെണ്ണം വന്നിട്ട് ഓപ്ഷണൽ ആണ് ഒരെണ്ണത്തിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടും പറയുന്നുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിന്റെ യൂസേജ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമുക്ക് എപ്പോൾ ട്രൈ ചെയ്യാൻ തോന്നുന്നു അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നമ്മളതിനെ സഹായിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ലിപ്സിലുണ്ടാവുന്ന പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ ഡ്രൈനെസ് ചുളിവുകൾ ഒക്കെ ആ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ലിപ് ബാം ഇത് വന്നിട്ട് 100% നാച്ചുറൽ ആണ് അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെതായ ഗുണമുണ്ടാവും അപ്പൊ ഈ ഒരു ത്രൂ ഔട്ട് 7 days ഞാൻ ഈ ഒരു ലിപ് ബാം തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ചലഞ്ച് എത്രമാത്രം വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്റെ കയ്യിലുള്ളത് പുറത്തുനിന്ന് വാങ്ങിയതാണ് അപ്പൊ എന്തൊക്കെയായാലും ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഒക്കെ ഉണ്ടായിരിക്കാം അറിയില്ല അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കുറച്ചും കൂടെ കൂടുതൽ റിസൾട്ട് നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലിപ് ബാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയത് അപ്പൊ നിങ്ങൾക്ക് 100% നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാംസ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ലിപ് ബാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പോയി കണ്ടിട്ട് വരാം അതിന് മുന്നേ നമുക്ക് ഒരു ചാനലിനെ പറ്റിയിട്ട് പറയാനായിട്ട് നിച്ചസ് വ്ലോഗ് എന്നാണ് ചാനലിന്റെ പേര് നിമിഷ കൃഷ്ണൻ എന്നാണ് കുട്ടിയുടെ പേര് ഞാൻ ചാനലിന്റെ നെയിം ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോ നിങ്ങൾക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് ആളിടുന്നത് ഹെയർ റിലേറ്റഡ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ആ കുട്ടിയുടെ ചാനൽ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പൊ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു ലിപ് ബാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പോയി കണ്ടിട്ട് വരാം ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ രണ്ട് ക്ലിപ്പായിട്ടാണ് 2-3 ക്ലിപ്പുകൾ വേറെ വേറെയാണ് ഉള്ളത് അത് വന്നിട്ട് 2-3 ക്ലിപ്പ് മിസ്സായിപ്പോയി അപ്പോൾ ഞാൻ വീണ്ടും എടുത്തതാണ് അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്ന് ക്ഷമിക്കാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിലാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ആവണക്കെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു 1/2 teaspoon ആണ് എടുക്കുന്നത് ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത് ശരിക്കും ഞാൻ കണ്ടിട്ടുള്ള ആയുർവേദ ആവണക്കെണ്ണയൊക്കെ ഈ ഒരു എന്താ പറയുക ഈ ഒരു മഞ്ഞ കളറിലായിട്ടാണ് കണ്ടിട്ടുള്ളത് നല്ല കട്ടിയുണ്ട് കേട്ടോ അപ്പോൾ ഒരു 1/2 teaspoon എടുക്കുക 1/2 to 3/4 teaspoon വരെ എടുക്കാം നമുക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് മാത്രമൊന്നല്ല കേട്ടോ നമ്മുടെ ലിപ്സൊക്കെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ആവണിക്കെണ്ണ എന്ന് പറയുന്നത് പിന്നീട് നമ്മളെടുക്കുന്നത് ഈ ഒരു ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമല്ല ഇത് വന്നിട്ട് ഞാൻ സ്മിറ്റെന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇതിന് 199 രൂപയോ മറ്റോ ആണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറില്ല ഇങ്ങനത്തെ ഡി ഐ വൈസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതും നേരത്തെ പോലെ തന്നെ ഒരു 1/2 teaspoon ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൺ ചെയ്യാനായിട്ട് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഈ ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മളെടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു നെയ്യാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് നെയ്യാണോ ഉള്ളത് അതെടുക്കുക അത് കേട്ടോ 1 teaspoon ഫുൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻറ്റാണ് നെയ്യ് നെയ് മാത്രം അപ്ലൈ ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു ലിപ് ബാം വന്നിട്ട് നമ്മൾ എന്താ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷനും ആ ഒരു കളറുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് എണ്ണകളും കൂടെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെയുള്ള 2 കൂട്ടം ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ലിപ് ബാം വന്നിട്ട് നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുള്ള പാടുകളൊക്കെ ഇല്ലേ പൊട്ടി കഴിഞ്ഞൊരു ബ്ലാക്ക് കളറൊക്കെ വരില്ലേ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കുറേ നാളിരിക്കുന്നതാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകണം ഈ ഒരു പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ പൊടിയാണ് അത് വീട്ടിലുണ്ടാക്കി പൊടിച്ചിട്ടുള്ളത് തന്നെയാണ് ഞാൻ പിടിച്ചേക്കണമില്ല നമ്മുടെ ഈ ഒരു തള്ളവരലോ നമ്മുടെ ഈ ഒരു ചൂണ്ടുവരലും കൂടിയിട്ട് ആ ഒരു പിഞ്ച് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കൂടുതലൊന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് മഞ്ഞൾ വേണമെങ്കിലും ആഡ് ചെയ്യാം പച്ചമഞ്ഞളാ കസ്തൂരി മഞ്ഞളാ വരട്ട് മഞ്ഞളാ പിന്നെന്താ പറയുക മരമഞ്ഞളാ അങ്ങനെ ഏത് മഞ്ഞൾ വേണമെങ്കിലും കൊടുക്കാം പച്ചമഞ്ഞൾ എടുക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പിഗ്മെൻറ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ളതിനൊക്കെ നമ്മൾ ഈ ഒരു മഞ്ഞൾ ഈ പച്ചമഞ്ഞൾ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ എടുക്കുന്നത് ഈ ഒരു മഞ്ചെഷ്ടിയാണ്
മഞ്ചിഷ്ടി മീൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഒരു പിഞ്ച് അതായത് നമ്മുടെ ഈ ഒരു ചൂണ്ട് വിരലുകൊണ്ടും നമ്മുടെ ഈ ഒരു തള്ള വിരലുകൊണ്ടും ഇടയിൽ എത്രയിട കിട്ടുന്നത് അത്ര മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയും വേണ്ടുള്ളൂ. വന്നിട്ട് ഓപ്ഷനലാണ് കേട്ടോ. അപ്പോൾ മഞ്ചിഷ്ട ചിലപ്പോൾ എല്ലാവരുടെയിലും ഉണ്ടായിരുന്ന വരില്ല. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിനമൻ പൗഡർ ഇല്ല അതായത് കറുവാപ്പട്ട പൊടിച്ചത് കറുവാപ്പട്ട പൊടിയോ അല്ലെങ്കിൽ ആ ജസ്റ്റ് ഒന്ന് ആ ഒരു കഷ്ണം ഒന്ന് ചതച്ചിട്ട് അതിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു സംഭവങ്ങളൊക്കെ കൂടെ. അപ്പോൾ ഇതെല്ലാം ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു ബേൺഡ് ഓറഞ്ച് കളറായിരിക്കും ഇതായതേപോലെ ആയിരിക്കും. ഇനി ഇതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തിളച്ചിരിക്കണേൽ നമുക്കിതിൽ ഇറക്കി വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ തിളച്ച വെള്ളം മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എങ്ങനെയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ സേഫ് സൈഡ് എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഇറക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ആ പൊടികൾ രണ്ടും കൂടെ ഒന്ന് ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലെ സത്തുകളൊക്കെ കൂടെ ഇൻഫ്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ സത്ത് കയ്യിൽ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒന്നല്ലെങ്കിൽ ആ പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിപ്പല്ല ഒരു തുണി വെച്ചിട്ട് ഏഴ് അടുപ്പുള്ള ഒരു തുണി വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. തരിതരി ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ എങ്ങോട്ട് പോകണമെന്നില്ല അത് കാരണം കൊണ്ട്. അപ്പോൾ ഒരു 10-20 മിനിറ്റിന് ശേഷം ദാ ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ആയിട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂടാതെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. ഇതേപോലെ ഒരു മഞ്ഞ ടിൻ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പോൾ ലിപ് ബാം ഉണ്ടാക്കിയത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഇത് തോണ്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച കാരണം കൊണ്ട് ഇങ്ങനെയാണ്, നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒരു ഒഴുകിയിരിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എടുക്കുമ്പോഴത്തേനും ദാ ഇങ്ങനെയാണ് വരുന്നത്. ഒരു മഞ്ഞ ടിൻറ്റ് മാത്രമേ കാണുള്ളൂ. മഞ്ചിഷ്ടയുടെ ആ ഒരു കളറൊന്നും കാണില്ല. മഞ്ഞൊരു ടിൻറ്റ് നൈസായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട കാരണം കൊണ്ട് അങ്ങനെ അറിയില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു ലിപ് ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്. നമ്മുടെ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇഷ്ടമുള്ളവർ ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമന്റ് ആയിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.